ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാം വലൈക്കും. ഇനി ഞാനൊരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി റെഡിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പ് അപ്പോൾ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ദോശക്ക്. പിന്നെ നമ്മൾ ഓരോ ദോശ ഒഴിച്ച് കൊടുക്കുമ്പോഴും ഇളക്കിയിട്ട് വേണം കേട്ടോ, നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ട പിടിക്കും. പിന്നെ മൂടി വെക്കുമ്പോഴേ ഇതുപോലെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ മൂടി തുറന്നിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ വെള്ളം വറ്റിക്കിട്ടും. Thank you.
നമ്മള് കുറെ വേസ്റ്റ് ബോട്ടിൽ ഉണ്ടാവുമല്ലോ, നമ്മൾ ഫാൻറ്റ, കൊക്കക്കോള, വെള്ളം ഇതൊക്കെ കുടിച്ച ബോട്ടിലുകൾ, അത് കളയാതെ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ നടുഭാഗം ഇതുപോലെ കീറിയെടുക്കണം. മക്കളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൈ മുറിയരുത്. എന്നിട്ട് ഞാനിതൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം ഞാനിവിടെ രണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതേപോലെ മഞ്ഞയും ചെയ്തിട്ടുണ്ട്. വെറുതെ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യാണ് കേട്ടോ, കാണാൻ ഭംഗി. എൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെ വൂൾ ത്രെഡാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചാക്കുനൂലൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, അതല്ല ഇതുണ്ടെങ്കിൽ ഇത് വേണമെങ്കിലും എടുക്കുക. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് രണ്ട് സൈഡിലും ഹോളിട്ട് കൊടുക്കണം കേട്ടോ, രണ്ട് ഭാഗത്തും ഈ രണ്ട് ഹോളിട്ട് കൊടുക്കണം. മക്കളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മക്കളിത് ചെയ്യരുത്, കൈയൊക്കെ പൊള്ളും. ഇനി നമുക്ക് നൂല് അത് ഒരു വലിയ പീസ് എടുക്കുക, എന്നിട്ട് അത് രണ്ട് മടക്കാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പം രണ്ട് ലെയറാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു അറ്റത്ത് നമ്മളിതുപോലെ മൂന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ, പിന്നെ അഴിഞ്ഞു പോരാതിരിക്കാൻ.
ബോട്ടിൽ കണ്ടിട്ടാണ് കേട്ടോ അവർ ചോദിച്ചത്. ഇതിൽ ഞാൻ വലിയ കല്ലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ എൻ്റെ വ്യൂവേഴ്സ്, ഞാൻ ഇതിനു മുന്നേ കാരമലിൻ്റെ ബനാന കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നതാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ ഇത് പഴം വാട്ടിയത്, അതുപോലെ ചിക്കൻ ഫില്ലറ്റ് ബർഗറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാലെന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.